അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ പോലെ ഭൂമിയിലും വാങ്ങണമേ ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഇത് ഞങ്ങൾ കൈത്തറമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രവർത്തനത്തിൽ വീഴാനിടയാകൃതി ദുഷ്ടിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവം മഹത്വം എനിക്കും അങ്ങയുടെ ഇതാകുന്നു ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹനീയത്രീത്വത്തിൻ്റെ സമ്പൂജ്യമായ നാമത്തിന് സൃഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സമേശ്വരായ ീടയാ വല്ലപനമൻ നായേഗല്ലീടയാ നല്ലീടയാ വല്ലപേന കല്ലുകളും മുളുഗളും എല്ലാ മറന്നിങ്ങോ വന്നു നീടയാ വല്ലഭി നായിക്രണങ്ങൾ മുറിവുകൾ എല്ലാമേ സൗക്യ മാക്കിന സ്വന്ത ജീവൻ തന്നു തന്നുപോലും സ്വന്തമെന്നെ പാലിപ്പോ സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സമീശ്വരായ നയിക്കും എന്റെ കർത്താവേ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതിജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവനാകുന്നു സകലത്തിൻ്റെയും സമാധാനം വിശുദ്യിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതരകനും ബലവാനും അമർത്തിയനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടും ഈ ലോകം മുഴുവനോടും കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സമീശ്വരായ നയിക്കും വാക്യങ്ങൾ മുതൽ വരെ നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന ഓർത്ത് ഉച്ചത്തിൽ നിലവിളിക്കുവിൻ നിങ്ങളുടെ സമ്പത്ത് ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ വസ്ത്രങ്ങൾ പുഴുവരിച്ചുപോയി നിങ്ങളുടെ സ്വർണത്തിനും വെള്ളിക്കും കറ പിടിച്ചിരിക്കുന്നു ആ കറ നിങ്ങൾക്കെതിരായ സാക്ഷ്യമായിരിക്കും തീ പോലെ അത് നിങ്ങളുടെ മാംസത്തെ തിന്നുകളയും അവസാന നാളുകളിലേക്കാണ് നിങ്ങൾ സമ്പത്ത് ശേഖരിച്ചു വെച്ചത് നിങ്ങളുടെ നിലങ്ങളിൽ നിന്ന് വിളവ് ശേഖരിച്ച വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചു വെച്ച കൂലി ഇതാ നിലവിളിക്കുന്നു കൊയ്ത്തുകാരുടെ നിലവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ കർണപുടങ്ങളിൽ എത്തിയിരിക്കുന്നു നിങ്ങൾ ഭൂമിയിൽ ആഡംബരപൂർവ്വം സുഖലോലുപരമായി ജീവിച്ചു കൊലയുടെ ദിവസത്തേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ കൊഴിപ്പിച്ചിരിക്കുന്നു നിങ്ങളെ നിന്നില്ല എന്നിട്ടും നിങ്ങൾ അവനെ അവനെ കുറ്റം വിധിക്കുകയും കൊല്ലുകയും ചെയ്തു ലോകത്തിന്റെ പ്രകാശവും നിന്നെ ഞങ്ങളുടെ അയച്ച

ഒരു അധികാരി അവനോട് ചോദിച്ചു നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം യേശു പറഞ്ഞു എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത് ദൈവമല്ലാതെ നല്ലവനായി മറ്റാരുമില്ല പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ വിഭിചാരം ചെയ്യരുത് കൊല്ലരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം നൽകരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക അവൻ പറഞ്ഞു ചെറുപ്പം മുതലേ ഇവയെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട് അത് കേട്ട് യേശു പറഞ്ഞു ഇനിയും നിനക്ക് ഒരു കുറവുണ്ട് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക ഇത് കേട്ടപ്പോൾ അവൻ വളരെ വ്യസനിച്ചു കാരണം അവൻ വലിയ ധനികനായിരുന്നു യേശു അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശി പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരം ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടന്നു പോകുന്നതാണ് ഇത് കേട്ടവർ ചോദിച്ചു അങ്ങനെയെങ്കിൽ രക്ഷപ്രാപിക്കാൻ ആർക്ക് കഴിയും അവൻ പറഞ്ഞു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് പത്രോസ് പറഞ്ഞു ഇതാ ഞങ്ങൾ സ്വന്തമായവയെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു യേശു പ്രതിവചിച്ചു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യത്തിനു വേണ്ടി വീടിനെയോ ഭാര്യയോ സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചവരിൽ ആർക്കും ഇക്കാലത്ത് തന്നെ അവ അനേക മടങ്ങ് ലഭിക്കാതിരിക്കുകയില്ല വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും വിഷോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ ധനികനായ മനുഷ്യൻ്റെ ജീവിതമാണ് ഇന്നത്തെ സുവിശേഷം വരച്ച് കാട്ടുക ഈഷോ അവനെ നോക്കി പറയുന്നൊരു കാര്യമുണ്ട് ഇനിയും നിനക്ക് ഒരു കുറവുണ്ട് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക നമ്മളോടും തമ്പുരാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ് പറ്റാവുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കുക എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ വാക്കുകൊണ്ട് ദൈവം എനിക്ക് തന്ന പല കാര്യങ്ങളും കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതാ എന്നും പ്രാർത്ഥിച്ചിട്ട് മാത്രം കാര്യമില്ല പ്രാർത്ഥനയും വേണം പ്രവൃത്തിയും വേണം അങ്ങനെയാണ് നമ്മുടെ ജീവിതം ധന്യമാവുക അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ പ്രാർത്ഥന കൂടാതെ പ്രാർത്ഥനയും പ്രവൃത്തിയും ചേർത്ത് വെച്ച് ജീവിക്കുന്നവരാകാൻ കുറച്ചും കൂടിയൊക്കെ നമുക്കൊന്ന് പരിശ്രമിക്കാം നമുക്ക് കിട്ടിയത് പറ്റാവുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് അത് സമയമാകാം വാക്കുകളാകാം പ്രവൃത്തികളാകാം ജീവിതമാകാം മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം അതിന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എല്ലും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് ഞങ്ങളുടെ മേൽക്കർണ്ണിണ്ടേ എന്ന് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളുടെ പിതാവ് ആശ്വാസമേ അങ്ങയുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും ചലത്തിന്റെ ഇന്താതാവുമായ അങ്ങേടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ മേൽ സകല സഹലസഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിലും നിലനിൽപ്പിനും വേണ്ടി അങ്ങേടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന വിശ്വാസികൾക്കും വേണ്ടി അങ്ങേടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മേൽ നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രം ഭക്ഷിച്ചാൽ സമർപ്പിക്കാം ഞങ്ങളുടെ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ ബലവാനായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരണേതാൾ തിരഞ്ഞെടുത്ത് അങ്ങയുടെ ജഗണമായ ജനമുഴുവൻ്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സമീശ്വരായ നയിക്കും സകലത്തിൻറെയും നാഥനായ ദൈവം തൻ്റെ കൃപാ സമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ നമ്മുടെ നിത്യ പിതാവേ കൈകൊള്ളണമേ ഞങ്ങള കരണിവാനായ ദൈവമേ ഈ അപ്പത്തിനോടും മീഞ്ഞിനോടും കൂടെ ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായിട്ട് ഈ ഇടവക സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒറ്റക്കെട്ടായി ഒരുമയോട് കൂടെ മുന്നോട്ട് പോകുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ ഞങ്ങളുടെ പാരീഷുകളിൻ്റെ പണിയെ സമർപ്പിക്കുന്ന ഈശോയെ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ട് അത് പരിഹരിക്കപ്പെടുവാനങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും സന്തോഷവും തരണേ തവരാനേ ഒത്തിരിയേറെ കുടുംബങ്ങൾ സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നുണ്ട് പലവിധ വേദനകളിലൂടെ കടന്നു പോകുന്നവരുണ്ട് രോഗങ്ങൾ മൂലം ക്ലേശിക്കുന്നവർ ഒത്തിരിയേറെ പേരുണ്ട് കർത്താവേ ക്യാൻസർ മൂലം മാരകമായ അസുഖങ്ങൾ മൂലം സങ്കടപ്പെടുന്നവർ പ്രത്യേകമായിട്ട് പരീക്ഷയ്ക്ക് പോകുന്ന ഓരോ മക്കൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന ഓരോ മക്കളെ അനുഗ്രഹിക്കണേശോ നന്നായിട്ട് പരീക്ഷ എഴുതുവാൻ അവരെ സഹായിക്കണേശോ വിവിധങ്ങളായ കോഴ്സുകൾ ചെയ്യുന്ന മക്കളുണ്ട് ജർമ്മൻ കോഴ്സ് ചെയ്യുന്നവർ നഴ്സിംഗ് വിദ്യാർത്ഥികൾ കൃതാപയ മക്കളെയൊക്കെ അനുഗ്രഹിക്കണം ഒ ഐ ടി ഐ ടി എസ് പി എസ് സി ടെസ്റ്റുകൾക്ക് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ നീ പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ച് വിശദീകരിക്കുന്ന കർത്താവേ ജോലിയില്ലാതെ വിഷമിക്കുന്നവർ വിവാഹപ്രായം ഇത്തിട്ട് വിവാഹം നടക്കാത്തവർ വിവാഹം കഴിഞ്ഞ് ഏറെ നാൾ കഴിഞ്ഞിട്ട് മക്കളില്ലാതെ സങ്കടപ്പെടുന്നവർ മക്കൾ മൂലം സങ്കടപ്പെടുന്നവർ വൃദ്ധരായ മാതാപിതാക്കൾ വീടില്ലാതെ വിഷമിക്കുന്നവർ വീടിൻ്റെ പണികളുമായിട്ട് മുന്നോട്ട് പോകുന്നവർ വിസയുടെ തടസ്സങ്ങൾ മൂലം വേദനിക്കപ്പെടുന്നവർ പ്രവാസ ജീവിതം അനുഷ്ഠിക്കുന്നവർ ഈശോയെ എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ കാസയോടും വിലാസയോടും ഒപ്പം ഞങ്ങളുടെ എല്ലാ വേദനകളും അങ്ങ് സ്വീകരിക്കണേ പ്രത്യേകമായി എന്നോട് വ്യക്തിപരമായി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണേ കൈവിടാതെ കാക്കണേ കർത്താവേ നിത്യമിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും കർത്താവേ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ

അങ്ങയുടെ അഭിഷക്തിൻ്റെ ശരീരരക്തങ്ങളാകുന്നത് രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരണേദ്രകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകി ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും സമാധാനം നിങ്ങളോട് സമാധാനം നമ്മുടെ കർത്താവായിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാനപ്പെടുന്നു നമ്മോടുകൂടെ പിതാവായ ദൈവമേ സൃഗവാസികളുടെ ആയിരങ്ങളും മാലാകമാരുടെ പതിനായിരങ്ങളും ബഹുനതനായ അങ്ങേ കുമ്പിട്ട ആരാധിക്കുന്നു അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു പരിശുദ്ധരും അരൂപികളമായ ക്രോമയന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചു കൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു ൊത്തിരിയേറെ സ്നേഹമുള്ളവരെ നമ്മുടെ എല്ലാ വേദനകളും ആകുലതകളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം കർത്താവേ നീ കടന്നവരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വസ്ഥാപിച്ചു ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ നിമിഷം സമീപിക്കാം കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സൃഗത്തിലേക്ക് ആരാധ്യനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കണകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അനളി ചെയ്തു ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്ത്രോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ ഞാൻ ഈ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യണവനെത്തികർന്നവനെ തങ്ങളോന്നോ കുറിശം നിരണവും ദൈവമേ സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനും അതിരൂപത മാർ മാർ റാഫേൽ അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പിതാവിന് വേണ്ടിയും മറ്റു പിതാക്കന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ ശംശാനമാർ സമർപ്പിതർ അത്മായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും സ്വീകരിക്കണമേ കുർബാന ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേറെ പിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരണത്തെ പ്രത്യാശ പൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്കു വേണ്ടിയും അയോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടിയും ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന എല്ലാ മക്കളുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനും പാ പാപിയുമായ എനിക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന പരിശുദ്ധാത്മാവ് കടന്നു വരഞ്ഞ നിമിഷമാണിത് പരിശുദ്ധാത്മാവിനാണെന്ന് അറിയുവാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവേഴ്ന്നുള്ള കുർബാനയിൽ അവിടെ നിന്ന് താമസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രികരിക്കുകയും ചെയ്യട്ടെ ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സൃഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ സജീവവും പരിശുദ്ധവും ജീവദായികവും ദൈവീകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും ദൈവമേ ൊത്ത വിധം എന്നോട് ദയ തോന്നണമേ ഞങ്ങളുടെ പാപങ്ങൾ കർത്താവേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങളെ യോഗ്യരാകുന്നു ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു എങ്കിലും സ്തുതിരകവും പരിശുദ്ധവും ജീവദായികവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവായി സ്വാമി ശിഹായെ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിലക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സജീവവും ജീവദായികവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല പ്രത്യ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും ൾ അടച്ചകരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും വേണ്ടി ദൈവത്തോട് നമുക്ക് മാപ്പ് പറയാം ദൈവമേ നീ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഭിന്നതകൾ മൂലം കലഹങ്ങൾ മൂലം മനസാക്ഷിയെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ യോജിപ്പോടും ഐക്യത്തോടും കൂടി പെരുമാറാതിരുന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തഴക്ക ദോഷങ്ങൾ രഹസ്യ പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവമേ എന്നോട് ക്ഷമിക്കണേ ഈശോ എന്നോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കാം ഈശോ നമുക്കായിട്ട് എത്തുന്ന പ്രാർത്ഥനയാണ് സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ഈ പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും ആകുലതകളും ചേർത്ത് വെച്ച് സ്വർഗീയ സ്വർഗീയപിതാവെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ നന്നായി ഉയർത്തി സ്വർഗീയ പിതാവിനെ വിളിച്ച് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പിതാവേതമാണമേ രാജ്യം ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തന്നമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശമിച്ചത് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ആക്കരുത് ദൃശ്യാനം ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യം ശ്രുതിയും മഹത്വവും ആമേ സമാധാനം

വിശ്വസിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത കർത്താവേ ഞാൻ ബഹുമാനവും സമർപ്പിക്കുന്നു ശരീരവും രക്തവും നിത്യജീവനും കാരണമാകട്ടെ ഓ ഈശോയെ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അമ്മയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ദിവ്യ ദിവ്യകൂടാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂബിയൽ എന്റെ ഹൃദയത്തിലേക്ക് അങ് എഴുന്നള്ളി വരണമേ അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ ദൈവമേ പരിശുദ്ധവും ജീവദായികവും ദൈവീകവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അംഗകാരിണിപൂർവം ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെക്കുറിച്ച് കുറിച്ച് അങ്ങയുടെ മഹിനീയത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കിടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ മെസിഹായ സ്തുതിരകവും പരിശുദ്ധവും ജീവിതായികവും ദൈവീകവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പുറക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു ഉന്നതങ്ങളെന്നുള്ള ആരാധ്യമായി ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിൻ്റെയും നാഥ എന്നേക്കും തപരാൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കട അയച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹീത ജനമേ കർത്താവിൻ്റെ മേച്ചൽ സ്ഥലത്തെ യാചകണമേ നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരുകട്ടെ അവിടുന്ന് തൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ അവിടുത്തെ പരിപാലനയുടെ ബാലയിടവലങ്ങ് നിങ്ങളെ എന്നും സംരക്ഷിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും